നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ഈഞ്ചക്കലിൽ ഫ്ലൈഓവർ നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായിട്ട് അധികകാലമായിട്ടില്ല. എന്നാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ വൈകുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിനായുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് DPR തയ്യാറാക്കുന്നതിന് കാലതാമസം വരുത്തുന്നതാണ് ഇതിന് കാരണം. DPRന് അംഗീകാരം ലഭിച്ചാലേ ടെൻഡർ നടപടികൾ തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ഈഞ്ചകരിലെ ഗതാഗതക്കുരുക്കിന് ദീർഘനാളായി ഇവിടെ ഒരു ഫ്ലൈഓവർ വരണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. തിരക്കുള്ള സമയങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ കൊണ്ടും പോലീസുകാരെ കൊണ്ടും നിയന്ത്രണം അസാധ്യമായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ദീർഘദൂര യാത്രക്കാർ ഇവിടെ വരുമ്പോൾ കുരുക്കിൽപ്പെടുന്നത് പതിവായിരിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംസ്ഥാന ഗതാഗത മന്ത്രി കേന്ദ്ര ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഇവിടെ ഒരു ഫ്ലൈഓവറിന് അനുമതി നേടുകയും DPR തയ്യാറാക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയും ചെയ്തിരുന്നു. DPR തയ്യാറാക്കാനുള്ള ശ്രമം വേഗത്തിൽ നടക്കുന്നുവെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. 200 കോടി ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും പറയുന്നു. കോവളം, ശംഖുമുഖം, വിഴിഞ്ഞം എന്നിവിടങ്ങളിൽ നിന്ന് സിറ്റിയിലേക്ക് പ്രവേശിക്കുവാൻ ഫ്ളൈഓവർ വരുന്നതോടെ വളരെ എളുപ്പമാകും. കഴക്കൂട്ടം മുക്കോല ഹൈവേയുടെ ഭാഗമായ ഇവിടെ കിഴക്കേക്കോട്ട, വള്ളക്കടവ്, അട്ടക്കുളങ്ങര, പേട്ട, ഈഞ്ചക്കൽ എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള റോഡുകൾ സംഗമിക്കുകയാണ്. ആദ്യമൊരു ഭൂഗർഭപാത എന്ന നിർദ്ദേശം വന്നെങ്കിലും ഇതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് വൻ എതിർപ്പ് ഉണ്ടാവുകയും പിന്നീട് അത് ഉപേക്ഷിക്കപ്പെടുകയാണുണ്ടായത്. ഇരുവശത്തു നിന്നും വരുന്ന സർവീസ് റോഡുകൾ കൂടിച്ചേരുന്നതോടെ ശരാശരി 10-15 മിനിറ്റ് വരെ വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. 6 പ്രധാന റോഡുകൾ കൂടിച്ചേരുന്ന ഈഞ്ചക്കലിലെ കുരുക്കൊഴിവാക്കി മുന്നോട്ട് പോകുക എന്നത് തന്നെ വലിയൊരു സർക്കസ് തന്നെയാണ്. എത്രയും വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ ഫ്ലൈഓവർ ഇവിടെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.